ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പാവക്ക വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. ഒട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പാവക്ക മെഴുക്ക് പുരട്ടിക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള 250 ഗ്രാം ഉള്ള ഒരു പാവക്കയാണ്. പാവക്ക നല്ലപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പാവക്ക കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിൽ കുരുവെല്ലാം കളഞ്ഞെടുക്കണം. കുരുമാറ്റിക്കഴിഞ്ഞ് അതിൻ്റെ അകത്ത് വെളുത്ത ഭാഗമെല്ലാം ഒരു സ്പൂണോ കത്തിയോണ്ടൊന്ന് നന്നായിട്ട് വടിച്ചു കളയണം. ആ ഭാഗത്തിന് കുറച്ച് കയ്പ് കൂടുതലായിരിക്കും. ഇനി ഇതൊക്കെ ഞാൻ കുറച്ച് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പാവക്കയെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, മെഴുക്കുപുരട്ടിക്കായിട്ട് ഞാനൊരു വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള കുറച്ച് കൂടുതൽ എടുക്കണം മെഴുക്കുപുരട്ടിക്ക്. സവാള കൂടുതൽ എടുക്കുമ്പോഴത്തേക്കും പാവക്കയുടെ കയ്പ് അത്രയും അറിയില്ല. 4 പച്ചമുളക് നീളത്തിൽ കീറിയത്, കുറച്ച് കറിവേപ്പില. മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നാടൻ കറികളും മെഴുക്കുപുരട്ടിക്ക് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവക്ക ചേർത്ത് കൊടുക്കാം. പാവക്ക ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. പാവക്ക ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കുക്കായി തുടങ്ങുമ്പോഴത്തേക്കും സവാളയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ സവാളയെല്ലാം ചേർത്തിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് കരിഞ്ഞു പോകും. പാവക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും പാവക്ക കൂടുതൽ വെന്ത് പാവക്കൊക്കെ നല്ല കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് വെച്ച് തന്നെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഒരു ഫ്രൈയുടെ പാകത്തിൽ നമുക്ക് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ പറ്റും. പാവക്ക ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം നല്ലപോലെ വഴറ്റി കൊടുക്കണം. പാവക്ക ചേർത്ത് വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പാവക്ക ചെറുതായിട്ട് സോഫ്റ്റായി കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കാം. സവാളയും പച്ചമുളകും എല്ലാം ചേർത്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പാവക്കയും സവാളയിലും ഒന്ന് സോഫ്റ്റായി കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കണം. പൊടികളെല്ലാം കഷ്ണങ്ങളിൽ പിടിച്ച് പാവക്കയെല്ലാം ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കാം. കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ സവാളയും പാവക്കയും എല്ലാം മൂത്തൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കൂടുതൽ ഡാർക്ക് ബ്രൗൺ കളർ ആണ്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. റെഡിയായ പാവക്ക മെഴുക്കുപുരട്ടി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയമായ പാവക്ക മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.